പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയുടെ 101 ദിവസത്തെ ആരാധനയുടെ 55-ാം ദിവസത്തിലേക്ക് ഗണ്ടിബാഗിലു വിശുദ്ധ തോമാസ് ലീഹായുടെ നാമത്തിലുള്ള ദേവാലയത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും പേരിൽ പ്രാർത്ഥനാപൂർവം ഏവരെയും ക്ഷണിക്കുന്നു. സഭയുടെ ആരാധന ക്രമത്തിൽ പരിശുദ്ധ കുർബാനയെ കാണുന്നത് സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ്, കൂദാശകളുടെ കൂദാശയായിട്ടാണ്, മിസ്റ്ററീസ് ഓഫ് മിസ്റ്ററീസ്, രഹസ്യങ്ങളുടെ രഹസ്യമായിട്ടാണ് പരിശുദ്ധ കുർബാനയെ നാം മനസ്സിലാക്കുന്നത്. മിശിഹായുടെ ശരീരരക്തങ്ങളിലുള്ള ഭാഗഭാഗിത്വം മാത്രമല്ല, റുഹാത് കുദ്ശായിലുള്ള കൂട്ടായ്മ കൂടിയാണ് പരിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ ജീവൻ നൽകുന്ന തീക്കട്ടയായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ പരിശുദ്ധ റൂഹായാൽ പൂരിതമായ ശരീരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ കുർബാന ഒരേ സമയം ദൈവത്തിൻ്റെ കെനോസിസ്, ശൂന്യവൽക്കരണവും തെയോസിസ്, ദൈവീകരണവുമാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ അഥനേഷ്യസ് പറയുന്നത്, മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി എന്ന്. സഭയുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത്. സഭ വിശുദ്ധ കുർബാനയെ, യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച് വൈൽ ബീങ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇറ്റ്. സഭയുടെ ഏകത്വം പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ കുർബാനയ്ക്കും സഭയ്ക്കും ഒരേ നാമം തന്നെയാണ്. വിശുദ്ധ കുർബാന മിശിഹായുടെ ശരീരമാണ്, സഭയും അതുതന്നെ. അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായി മാറ്റുന്നത് പരിശുദ്ധ റൂഹായായ സഭാഗാത്രത്തെ ജീവസുറ്റതും ദൈവത്തിൻ്റെ ആലയവുമാക്കി മാറ്റുന്നതും ഇതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. വിശുദ്ധ കുർബാന മിശിഹായുടെ ശരീരവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഉത്ഥിതനായ കർത്താവുമായിട്ടുള്ള, മിശിഹായുമായിട്ടുള്ള കൂട്ടായ്മ എന്നാണ് അർത്ഥം. പരിശുദ്ധ കുർബാനയിൽ മിശിഹായുടെ മനുഷ്യാവതാരത്തെയും മഹത്വീകരണത്തെയും നാം ദർശിക്കുന്നു. ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിളിക്കുക ഉടമ്പടിയുടെ ശരീരമെന്നാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രഘോഷണവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. ഈശോയുടെ ജനനം മുതലുള്ള സംഭവങ്ങളുടെ പടിപടിയായ അനുസ്മരണമാണ് നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന. കാൽവരി ബലിയുടെ പുനരാവിഷ്കരണമാണ് ത്രോണോസിൽ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന. സഭ മിശിഹ വഴി പരമപിതാവിനർപ്പിക്കുന്ന പരസ്യമായ ആരാധന കൂടിയാണ് ഈ വിശുദ്ധ കുർബാന. ചരിത്രപരമായി ദിവ്യകാരുണ്യത്തിന് 3 കാലഘട്ടങ്ങളുണ്ട്. പ്രതീകമെന്ന നിലയിൽ പഴയ നിയമത്തിലും, സംഭവമെന്ന നിലയിൽ പുതിയ നിയമത്തിലും, കൂദാശ എന്ന നിലയിൽ സഭയുടെയും നമ്മുടെയും കാലഘട്ടത്തിലും. പ്രതീകം ഉന്നാസ്വാദനം നൽകുന്നു, സംഭവം വഴിയൊരുക്കുന്നു, കൂദാശ ആ സംഭവത്തെ ദീർഘിപ്പിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയിൽ നിരന്തരം സന്നിഹിതനായിട്ടുള്ള മിശിഹ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. Thank you.